നമുക്ക് പത്താം ക്ലാസ്സിലെ മാത്സ് ബുക്കില് സൂചക സംഖ്യ ജാമിതി ഈ രണ്ട് ചാപ്റ്റർ വരുന്നുണ്ട്. ഈ രണ്ട് ചാപ്റ്ററിലും ചോദ്യങ്ങളൊക്കെ ഒന്നിച്ചതാണ് നമുക്ക് കണ്ടുവരാറ്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങളാണ് ജാമിതിയിലെ വൃത്തവും അതുപോലെ തന്നെ വരയും. വൃത്തം വര ഈ രണ്ട് ഭാഗത്തും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനുള്ള പ്രസക്ത വരാറ്. അപ്പൊ അതിൽ വൃത്തം എന്നൊരു പ്രധാന പോയിന്റ് ആണ് ഞാൻ നോക്കുന്നത്, വൃത്തവുമായി ബന്ധപ്പെട്ട വരാവുന്ന ചോദ്യം. അപ്പൊ വൃത്തം ഒരു വൃത്തമാണ്. ഒരു വൃത്തത്തിന്റെ സമവാക്യം തയ്യാറാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തെ സൂചിപ്പിക്കുന്ന ബിന്ദുക്കൾ എക്സ് വൺ വൈ വണ്ണും ആ വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദു എക്സ് ടു വൈ ടുവും ആണെങ്കിൽ, വൃത്തത്തിന്റെ ആരം ആറും ആണെങ്കിൽ നമുക്ക് വൃത്തത്തിന്റെ സമവാക്യം തയ്യാറാക്കാം. വൃത്തത്തിന്റെ സമവാക്യം തയ്യാറാക്കണമെങ്കിൽ അകലം കാണും. എക്സ് വൺ മൈനസ് എക്സ് ടു ഹോൾ സ്ക്വയർ പ്ലസ് വൈ വൺ മൈനസ് വൈ ടു ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. വൃത്തത്തിന്റെ സമവാക്യം കഴിഞ്ഞു കഴിഞ്ഞാൽ വൃത്തത്തിലെ മറ്റു ബിന്ദുക്കൾ കണ്ടുപിടിക്കാൻ ചോദിക്കും. വൃത്തത്തിലെ മറ്റു ബിന്ദുക്കൾ കാണാൻ പറയുമ്പോൾ വൃത്തത്തിന്റെ സമവാക്യത്തിൽ എക്സിന് പകരം നിങ്ങൾ ഏതെങ്കിലും ഒരു വില കൊടുത്ത് വൈ എന്ന വില കണ്ടുപിടിക്കണം. അപ്പൊ മറ്റു ബിന്ദുക്കൾ അങ്ങനെയാണ് ചോദിക്കുന്നത്. ഇനി വൃത്തവുമായി ബന്ധപ്പെട്ട മറ്റു പ്രധാന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഒരു വൃത്തം വരയ്ക്കുമ്പോൾ അത് എക്സ് അക്ഷത്തിൽ കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ ആ ബിന്ദുവിന്റെ സൂചക സംഖ്യ. ഒരു വൃത്തം എക്സ് അക്ഷത്തിൽ കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ ആ ബിന്ദുക്കളുടെ സൂചക സംഖ്യ. എക്സ് അക്ഷത്തിൽ കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ രണ്ട് ബിന്ദുക്കൾ ഉണ്ടാവും. കൂട്ടിമുട്ടുന്നില്ലെങ്കിൽ നമുക്ക് ബി സ്ക്വയർ മൈനസ് നാല് എ സി ചെയ്യുമ്പോൾ നെഗറ്റീവ് വരും. കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് വിലകൾ കിട്ടും. അതുപോലെ തന്നെ എക്സ് അക്ഷവുമായി കൂട്ടിമുട്ടുന്നുണ്ടോ എന്ന് പറയും പോലെ തന്നെ വൈ അക്ഷവുമായി കൂട്ടിമുട്ടുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യ ചോദിക്കും. വൈ അക്ഷവുമായി കൂട്ടിമുട്ടുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യ. വൃത്തത്തിലെ പ്രധാന കാര്യങ്ങൾ ഇത്ര മാത്രമാണ്. ഒരു വൃത്തത്തിന്റെ സമവാക്യം എഴുതാൻ ചോദിക്കും, വൃത്തത്തിലെ മറ്റു ബിന്ദുക്കൾ കാണാൻ ചോദിക്കും, വൃത്തം എക്സ് അക്ഷവുമായി കൂട്ടിമുട്ടുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യ, വൃത്തം വൈ അക്ഷവുമായി കൂട്ടിമുട്ടുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യ. ജ്യാമിതി എന്ന പാഠഭാഗത്തിൽ നിർദ്ദേശാംഗ ജ്യാമിതി അതുപോലെ തന്നെ സൂചക സംഖ്യ, നമുക്ക് ആ രണ്ട് ചാപ്റ്റേഴ്സ് ഒന്നിച്ചാണ് എക്സാമിന് വരാറ്. അപ്പൊ ജ്യാമിതി എന്നൊരു പറയുന്ന ചാപ്റ്റർ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് കരുതുന്നു. നമുക്ക് വര വൃത്തം അല്ലെ ലാസ്റ്റ് ഭാഗത്തെ രണ്ട് ടോപ്പിക്കാണ് വരയും വൃത്തവും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് 5 മാർക്കിന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പിക്കാവുന്നതാണ് വരയിൽ നിന്ന് മാത്രം. അപ്പോൾ വരയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതിൽ നിന്ന് ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ വരാം. അപ്പോൾ വര ലൈൻ വരയുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ പഠിക്കേണ്ടത് വരയുടെ ചെരിവ് കാണാനാണ്, സ്ലോപ്പ് ഓഫ് ലൈൻ അല്ലെ. വരയുടെ ചെരിവ് കാണാൻ എല്ലാവർക്കും മനസ്സിലാക്കണം വൈ ടു മൈനസ് വൈ വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ. വരയുടെ ചെരിവ് കാണാം. രണ്ടാമത് വരയുടെ ചെരിവ് കിട്ടിക്കഴിഞ്ഞാൽ വരയുടെ സമവാക്യം തയ്യാറാക്കാൻ കഴിയണം. വരയുടെ സമവാക്യത്തിൽ നിന്ന് വരയുടെ ചെരിവ് കാണാൻ പഠിക്കണം. മൈനസ് എക്സ് ബൈ വൈ ഉപയോഗിച്ചാൽ മതി. വരയുടെ സമവാക്യം കണ്ടുപിടിച്ചിട്ട് വരയുടെ ചെരിവ് കാണാൻ മൈനസ് എക്സ് ബൈ വൈ ഉപയോഗിക്കാം. വരയിലെ മറ്റു ബിന്ദുക്കൾ കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിക്കാം. വരയിലെ മറ്റു ബിന്ദുക്കൾ കാണാൻ നിങ്ങൾ വരയുടെ സമവാക്യത്തിൽ എക്സിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വാല്യൂ വെക്കുമ്പോൾ വൈക്ക് പകരം ഒരു വില കിട്ടണം. അതായത് എക്സിന് പകരം നിങ്ങൾ ഇഷ്ടമുള്ള ഒരു വില കൊടുക്കുക, അങ്ങനെ വൈക്ക് ഒരു വില കണ്ടുപിടിക്കാം, മറ്റു ബിന്ദുക്കൾ കണ്ടുപിടിക്കാം. അടുത്ത നാലാമത്തെ പോയിന്റ് വരയിലെ ബിന്ദുവാണോ എന്ന് പരിശോധിക്കുക. മൂന്ന് ബിന്ദുക്കൾ തന്ന് ഒരു വരയിലെ ബിന്ദുവാണോ ഒരേ വരയിലെ ബിന്ദുവാണോ ചോദിച്ചു കഴിഞ്ഞാൽ ചെരിവ് കാണാം. എ ബി സി മൂന്ന് ബിന്ദുക്കളാണെങ്കിൽ എയും ബിയും തമ്മിലുള്ള ചെരിവും
ബിയും സിയും തമ്മിലുള്ള ചരിവും എയും സിയും തമ്മിലുള്ള ചരിവും ഒന്നാണെങ്കിൽ നമുക്ക് പറയാം അത് ഒരു വരയിലെ ബിന്ദുക്കളാണ്. ഒരു വരയിലെ ബിന്ദുക്കളല്ലാത്തതെല്ലാം ത്രികോണത്തിലെ ബിന്ദുക്കളായിരിക്കും. പരീക്ഷയ്ക്ക് നമുക്ക് അങ്ങനെയും ചോദിക്കാം, വരയിലെ ബിന്ദുവാണോ ത്രികോണത്തിലെ ബിന്ദുവാണോ എന്ന് പരിശോധിക്കാൻ ചോദിക്കാം. അപ്പൊ വരയിലെ ബിന്ദു അല്ലാത്തതെല്ലാം ത്രികോണത്തിലെ ബിന്ദുക്കളാണ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് വര സമാന്തരമാണോ എന്ന് പരിശോധിക്കാം. രണ്ട് വരകൾ തന്നു കഴിഞ്ഞാൽ ആ രണ്ട് വരകൾ സമാന്തരമാണെങ്കിൽ രണ്ടിന്റെ സ്ലോപ്പ് ചെരിവ് രണ്ടിന്റെ ചെരിവുകൾ സമമായിരിക്കും. ചെരിവ് സമം ചെരിവ് തുല്യമാണെങ്കിൽ ആ വര സമാന്തരമാണെന്ന് പറയാം. അടുത്തൊരു കാര്യം വരകൾ ലംബമാണ്. വരകൾ ലംബമാണ്. രണ്ട് വരകൾ തന്നു കഴിഞ്ഞിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഈ രണ്ട് വരകൾ ലംബമാണോ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് വരയുടെയും ചെരിവ് കാണുക. ചെരിവും ചെരിവും ഗുണിച്ചു കഴിഞ്ഞാൽ മൈനസ് ഒന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ആ രണ്ട് വരകൾ ലംബമാണെന്ന് പറയാം. അടുത്ത ചോദ്യം, അടുത്ത പ്രധാന പോയിന്റ്, ഒരു വര നീട്ടി വരച്ചു കഴിഞ്ഞാൽ എക്സ് അക്ഷത്തിൽ കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ ആ ബിന്ദുവിന്റെ സൂചക സംഖ്യ, എക്സ് അക്ഷത്തിലെ സൂചക സംഖ്യ. ഒരു വര നീട്ടി വരച്ചാൽ എക്സ് അക്ഷത്തിൽ കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ ആ ബിന്ദുവിന്റെ സൂചക സംഖ്യ കാണാൻ പറഞ്ഞാൽ വരയുടെ സമവാക്യത്തിൽ വൈ സമം 0 കൊടുക്കുക, അങ്ങനെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടാണ് വര നീട്ടി വരച്ചാൽ വൈ അക്ഷത്തിൽ കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ ആ ബിന്ദുവിന്റെ സൂചക സംഖ്യ, വൈ അക്ഷത്തിലെ സൂചക സംഖ്യ. ഇതുപോലെ തന്നെ എക്സ് അക്ഷത്തിൽ കൂട്ടിമുട്ടുന്നുണ്ടോ വൈ അക്ഷത്തിൽ കൂട്ടിമുട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാം. അവസാനത്തെ ഒരു പ്രധാന കാര്യം, രണ്ട് വരകൾ തന്ന് ആ രണ്ട് വരകളും കൂട്ടിമുട്ടുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യ. രണ്ട് സമവാക്യങ്ങൾ നിർദ്ധാരണം ചെയ്താൽ മതി, രണ്ട് വരകൾ തന്നു കഴിഞ്ഞാൽ ആ രണ്ട് വരകളും കൂട്ടിമുട്ടുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യ, രണ്ട് വരകൾ കൂട്ടിമുട്ടുന്ന ബിന്ദുക്കളുടെ സൂചക സംഖ്യ, രണ്ട് വരകൾ കൂട്ടിമുട്ടുന്ന ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ, രണ്ട് വരകൾ നിർദ്ധാരണം ചെയ്യുക, ആ ബിന്ദുക്കൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് വര എന്നൊരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് ഒരു 5 മാർക്ക് സ്കോർ ചെയ്യാനുള്ളത്.